പടം സൂപ്പർ ആയിട്ടുണ്ട്. മമ്മൂക്ക അടിച്ച് കലക്കിയിട്ടുണ്ട്. എല്ലാവർക്കും മമ്മൂക്ക എന്നെ ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് നല്ലൊരു മെസ്സേജാണ്. കാരണം ഇതിനകത്ത് വേറൊരു മെസ്സേജ് എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ അടിപൊളി മെസ്സേജാണ്. ഈ കാലഘട്ടത്തിൽ ഈ പടം റിലീസിങ്ങിന് പറ്റിയൊരു പടമാണ്. കാരണം ഭരണത്തിലിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും എല്ലാം വേണ്ടൊരു മെസ്സേജാണ് അതിനകത്തുള്ളത്. കാരണം ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ജനപ്രതിനിധിയാണ്. അപ്പോൾ ജനങ്ങളുടെ ആഴത്തിൽ ഇറങ്ങി ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ്. തീർച്ചയായിട്ടും 100% മമ്മൂക്ക ഒരു മുഖ്യമന്ത്രി ആയിരുന്നു എങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചതിൻ്റെ എന്നു വരും തോന്നിപ്പോയി. ഓക്കെ, അത്രയ്ക്ക് നന്നായിട്ടുണ്ട് മമ്മൂക്ക. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം, പ്രീസ്റ്റിന് ശേഷം രണ്ടാമത്തെ പടമാണ്. പ്രീസ്റ്റ് നന്നായിരുന്നു, എന്നാൽ ഇത് അടിപൊളിയാണ്. മമ്മൂക്കയുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള വരവ്, സി എം ആയിട്ടുള്ള വരവ് നമ്മളിലൊരു കുളിർമയാണ് ഉണ്ടാക്കുന്നത്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ഓക്കെ, നല്ല ഫീൽ വേണം, നന്നായിട്ടുണ്ട്. പുള്ളിയാണ്. രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു മന്ത്രി എങ്ങനെ ആവണമെന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല ഫിലിമ, നല്ല ഫിലിമ, കുഴപ്പമില്ല, നല്ല പടം. അടിപൊളി സൂപ്പർ പടം ചേട്ടാ. കണ്ട സിനിമയാണ്. ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ വന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. മമ്മൂക്ക വേറെ ലെവല്, ഒന്നും പറയാനില്ല. നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. നല്ല സിനിമ, അടിപൊളി സിനിമ. നല്ല പടം, നല്ല പടം, നല്ല പടം, അടിപൊളി, നല്ല പടം, നല്ല അടിപൊളി പടം. മമ്മൂട്ടി ഇതിനകത്ത് നല്ല രസമുണ്ട്, നല്ല പടം. അങ്ങനെയല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലേ, നല്ലൊരു മെസ്സേജാണ് പടം വരുന്നത്. അടിപൊളി പടം. അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല, ആധികാരികമായിട്ട് പറയേണ്ടി വരും. പറഞ്ഞോളൂ.